ആ തല്ലുന്നതിനിടയ്ക്ക് മൃതപ്രായന ഒരു മനുഷ്യനൊപ്പം നിന്ന് സെൽഫി എടുത്ത് ആനന്ദിച്ചു. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പകർത്തി. എത്ര ദാരുണമായൊരു സംഭവം നമ്മൾ ഈ ദൈവത്തിൻ്റെ നാടെന്നൊക്കെ പറയുന്ന സാംസ്കാരിക കേരളത്തിൽ സംഭവിച്ചു. ഉണ്ണി, തീർച്ചയായും 2018 ഇത്തരത്തിലൊരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അട്ടപ്പാടിയിലെ അജ്മുടിയിൽ വെച്ചാണ്. മധുവിനെ ഒരു കൂട്ടം ആളുകൾ മോഷണം ആരോപിച്ച് മർദ്ദിക്കുന്നത്, ഭക്ഷണത്തിനായി അരി മോഷ്ടിച്ചു എന്ന ഒരു കുറ്റം ചുമത്തിയാണ് ഇത്തരത്തിൽ ആളുകൾ ഒരു മർദ്ദിക്കുന്നത്. ഈ 16 പ്രതികളാണ് കേസിൽ ഉണ്ടായത്. ഇതിൽ 14 പേരെ കോടതി ശിക്ഷിച്ചിരുന്നു. 14 പേർക്ക് കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരുന്നു. രണ്ടു പേരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. 4 പ്രതിയും 11 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കുമെന്നാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മധുക്കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ, 4 പതിനൊന്നും പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 1 പ്രതി ഹുസൈൻ, 2 പ്രതി മരക്കാർ, 3 പ്രതി ഷംസുദ്ദീൻ, 5 പ്രതി രാധാകൃഷ്ണൻ, 6 പ്രതി അബൂബക്കർ, 7 പ്രതി സിദ്ദിഖ്, 8 പ്രതി ഉബൈദ്, 9 പ്രതി നജീബ്, 10 പ്രതി ജൈജിമോൻ, 12 പ്രതി സജീവ്, 13 പ്രതി സതീഷ്, 14 പ്രതി ഹരീഷ്, 15 പ്രതി ബിജു, 16 പ്രതി മുനീർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഇവർക്കെതിരെ നരഹത്യ കുറ്റമടക്കം തെളിഞ്ഞിരിക്കുന്നു. ഈ 4 പതിനൊന്നും പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 4 പ്രതി അനീഷ്, 11 പ്രതി അബ്ദുൽ കരീം എന്നിവരെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പ്രതികൾക്കെതിരെ നരഹത്യ കുറ്റമടക്കം തെളിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമായിരിക്കുന്നത്. പ്രതികൾക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. 4 പതിനൊന്നും പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 16 പ്രതികളിൽ രണ്ടുപേരെ വെറുതെ വിട്ടിരിക്കുന്നു. 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കെതിരെ നരഹത്യ കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത് എന്നാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. മധുക്കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് മണ്ണാർക്കാട്ടെ SC/ST കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ നാളെ കോടതി വിധിക്കും. 13 പ്രതികൾക്കെതിരെ നരഹത്യ കുറ്റം തെളിഞ്ഞു. അന്യായമായി സംഘം ചേരൽ, പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളും പ്രതികൾക്കെതിരെ തെളിഞ്ഞു. 16 പ്രതി മുന്നീറിനെതിരെ തെളിഞ്ഞത് ബലപ്രയോഗം മാത്രമാണെന്നും കോടതി വിധിയിൽ പറയുന്നു. 2 പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. 4 പ്രതിയെയും 14 പ്രതി അനീഷിനെയും 11 പ്രതി അബ്ദുൽ കരീമിനെയുമാണ്